നമസ്കാരം ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചാൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്തിനീ ടാക്സ് അടയ്ക്കുന്നത് ടാക്സ് അടച്ചുകൊണ്ട് എന്താണ് എനിക്കുള്ള ബെനിഫിറ്റ് അപ്പോൾ ടാക്സ് അടച്ചുകൊണ്ട് നമ്മൾ ടാക്സ് ഫയലിങ് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്കുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സിറ്റിസൺ ആയതിൻ്റെ പേരിൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ കൊടുത്തിട്ടാണ് നമ്മുടെ ഗവണ്മെൻറ്റ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഓരോരോ പബ്ലിക് കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഇൻകം വേണം അതിനുള്ള ഇൻകമാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് അത് ഒരു കാര്യം ഇനി നമ്മൾക്ക് ടാക്സ് അടയ്ക്കുമ്പോൾ എന്താണ് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നത് സാധാരണ ടാക്സ് അടയ്ക്കണമെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ കൊല്ലത്തിലത്തെ വാർഷിക വരുമാനം ഒരു രണ്ടര ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് പക്ഷേ നമ്മുടെ ഇൻകം അഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അഞ്ച് ലക്ഷത്തി താഴെയുള്ളവർക്ക് ഒരു റിബേറ്റും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടര ലക്ഷത്തിന് മുകളിൽ ഇൻകവും ഉണ്ട് എന്നാൽ അഞ്ച് ലക്ഷത്തി താഴെയാണ് നമ്മുടെ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട എന്നിരുന്നാലും നമ്മൾ ടാക്സ് കംപ്ലൈ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ഇൻകം ടാക്സ് ഫയലിംഗ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇതാണ് ഒരു നക്ഷലിൽ പറഞ്ഞതിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾക്ക് രണ്ടര ലക്ഷത്തി താഴെയാണ് ഇൻകം വന്നേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് അത്രയും രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ യാതൊരുവിധ മാൻഡേറ്ററിയില്ല പക്ഷേ രണ്ടര ലക്ഷം എന്നുള്ള ബോർഡറ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് പിന്നെ അഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് ആയിട്ട് കുറച്ച് കാശ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഇല്ല അപ്പോൾ ഇതിൽ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ടാക്സ് ഫയലിങ് സ്റ്റാറ്റസായിട്ട് കംപ്ലയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് വല്ല പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല ആ ടൈമിൽ നമ്മുടെ ഇൻകം കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു ഇനി ഭാവിയിൽ നമ്മുടെ ഇൻകം കൂടുന്ന ടൈമിൽ ഇൻകം ടാക്സ് ഓഡിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഇത്തരം ഇൻകം കൂടുതലുണ്ടായിരുന്നെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോണൊക്കെ എടുക്കേണ്ട ഒരു ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് ആ ലോൺ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ എല്ലാ ബാങ്കിലും പോകുമ്പോഴും മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മൂന്ന് കൊല്ലത്തെ ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഗമമായിട്ട് നമുക്ക് ലോൺ കിട്ടും ഇങ്ങനത്തെ ടൈമിൽ നമ്മൾ ഈ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ പോയി ലോൺ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇൻകം ടാക്സ് ഫയലിങ് റിട്ടേൺ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകേണ്ടതും നമുക്ക് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ ഹൗസിൽ ലോണൊക്കെ തരണമെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഏഴ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനത്തെ താഴെയൊക്കെ ഉള്ളു ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പക്ഷേ നമ്മൾ ഈ സെയിം കാര്യം തന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എൻ ബി എഫ് സിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി വ്യത്യാസം വരും അപ്പം നമ്മൾ നല്ലൊരു റേറ്റിൽ ലോണ് കിട്ടാനുള്ള ഒരു യോഗ്യതയാണ് നമ്മൾ കളയുന്നത് ഇൻകം ടാക്സ് അടയ്ക്കാതെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എപ്പോഴും ഇൻകം ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുക അത് നമുക്കൊരു ഒരു വേണ്ട ടൈമിൽ ലോണും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നല്ലൊരു കാര്യമായിരിക്കും ഇനി മിക്കപ്പോഴും നമ്മൾ എഫ് ഡിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും എസ്പെഷ്യലി എൻ ആർ ഇ സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഫ് ഡി നന്നായിട്ട് ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും ആ ടൈമിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇപ്പോൾ സീനിയർ സിറ്റിസൺ അല്ല എപ്പോഴായാലും നമ്മൾ എല്ലാവരും എഫ് ഡി ഇടേണ്ട ടൈമിൽ എഫ് ഡി പതിനായിരം രൂപ കൂടുതലാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ടി ഡി എസ് പത്ത് ശതമാനം പിടിച്ചിട്ടായിരിക്കും നമുക്ക് പണം തിരിച്ച് നമ്മുടെ റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ പണം തിരിച്ചിരുന്നു നമ്മുടെ എഫ് ടി ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് രണ്ടര ലാക്കിന് മോൾ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന് മോളിൽ മാത്രമേ ടാക്സ് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടും അപ്പോൾ ഈ പത്ത് ശതമാനം പിടിച്ചു വെച്ചേക്കണ ടി ഡി എസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇൻകം കുറവാണ് ബാങ്കിൽ എഫ് ടി ട്രിൻറ് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അത് ഇൻട്രസ്റ്റ് പതിനായിരത്തി കൂടുതലാണെങ്കിൽ ബാങ്ക് എന്താ ടി ഡി എസ് പിടിക്കും ആ ടി ഡി എസ് പിടിച്ചത് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്ന് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ ഐ ടി ആറ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ അപ്പോൾ ടി ഡി എസ് തിരിച്ച് ക്ലെയിം തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഈ എൻ ആർ എസിന് ഒരു സംശയമുണ്ടാവും ഞാൻ എപ്പോഴാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യന്ന് ഇൻകം ആയിട്ട് രണ്ടര ലക്ഷം രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ റെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവൻ ബാങ്കിലിട്ട പലിശ രണ്ടര ലക്ഷത്തി കൂടുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ സാധാരണ എൻ ആർ ഐ സ്റ്റാറ്റസിൽ ഇടുന്ന ഒരു വർഷത്തേക്ക് ഇടുന്നതിന് നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ട നിങ്ങൾക്കത് ടാക്സ് ഫ്രീ ആണ് പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിട്ടേൺ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും അത് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആ റിട്ടേൺ രണ്ടര ലാക്കിനേക്കാളും രണ്ടര ലക്ഷത്തേക്കാളും കൂടുതൽ കൂടുതലായിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു യു ഒരു യു എസ് വിസ പ്രോസസിങ്ങിനൊക്കെ കൊടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഇൻകം ടാക്സ് കൊടുത്തതിൻ്റേതായ യാ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ പ്രോസസിങ് കുറച്ചും കൂടി സുഗമമാവും അപ്പോൾ ഇവൻ അവർക്ക് എംബസിയിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങളിവിടെ ടാക്സ് റിട്ടേൺ ക്ലെയിം ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് നിങ്ങൾ ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്യണം ഇവിടെ കൃത്യമായിട്ട് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കാണിക്കണം അപ്പോൾ അത്തരം ആളുകൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണെന്നുള്ളതാണ് ഒരു ഒരു ഗുണം അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ വിസ പ്രോവസിനടക്കം നമുക്ക് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് ടേം ഇൻഷുറൻസ് ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർ നോക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഐ ടി ആർ എന്താണെന്നുള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തത് എന്താണെന്നുള്ളത് ആ ഇൻകം ടാക്സ് റിട്ടേൺ അനുസരിച്ചായിരിക്കും ഇദ്ദേഹത്തിന് പോളിസി കൊടുക്കാനുള്ള ഒരു അപ്രൂവൽ കൊടുക്കുന്നത് ഐ ടി ആറ് ഇടാത്ത ആളുകൾക്ക് മിക്ക മിക്ക എല്ലാ കമ്പനികളും തന്നെ ടേം ഇൻഷുറൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്പെഷ്യലി ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷുറൻസ് കവറേജ് കൃത്യമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇൻകം ടാക്സ് റിട്ടേൺ എന്തുകൊണ്ടും ഫയൽ ചെയ്തിരിക്കണം ഇനി അടുത്ത ഒരു ലാസ്റ്റ് ഇതായിട്ട് പറഞ്ഞുവച്ചാൽ ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങൾക്ക് ഒരു കൊല്ലം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഇൻകം ടാക്സ് ഫയലിംഗ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവും ആ ലോസിന ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടും അടുത്ത പ്രാവശ്യത്തെ പ്രോഫിറ്റിന് ഈ ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഇൻകം ടാക്സ് ഫയലിങ് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ലോസ് ക്യാരിഫോർവിയുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയും എടുക്കാൻ പറ്റും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോസാണ് അതിൻ്റെ പേരിൽ ഫയൽ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫയൽ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ലോൺ അപ്രൂവൽ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ടി ഡി എസ് ക്ലെയി ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ആയിക്കെടുക്കാൻ പറ്റും വിസ പ്രോസസ്സ് വളരെ സുഗമമായിട്ട് നമുക്ക് ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർ കിട്ടും പിന്നെ ടേം ഇൻഷുറൻസ് ഒക്കെ നമുക്ക് അപ്രൂവൽ കിട്ടാനായിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് പറ്റുകയും ചെയ്യും അതേമാതിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോസ് ഒക്കെ ഉണ്ടാകുന്ന ആ ലോസിനെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും വരും കാല വർഷങ്ങളുള്ള പ്രോഫിറ്റുകളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനും ടാക്സ് ഒപ്റ്റിമലായിട്ട് മാനേജ് ചെയ്യാനായിട്ടും നമ്മൾ ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും ശ്രദ്ധേയമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അതേപോലെ തന്നെ ഞാൻ ആളുകളോട് സംസാരിക്കേണ്ട ടൈമിൽ നമ്മളുടെ അടുത്തൊക്കെ ഒത്തിരി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കാണാൻ വരാറുണ്ട് പക്ഷേ അവരുടെ ഓരോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒഫീഷ്യലി ടാക്സ് അവർ ഫയൽ ചെയ്തേക്കണ വളരെ കുറവായിരിക്കും അവർ വിചാരിക്കണത് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു സെർട്ടൺ സിറ്റുവേഷനിലെത്തുമ്പം അവർക്കൊരു ലോണും കാര്യങ്ങളൊക്കെ വേണ്ടിവരും പക്ഷേ ലോണും കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻകം ഉണ്ടെന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ ബാങ്കിൻ്റെ മുന്നിൽ കാണുമ്പോൾ ഐ ടി ആറ് അടച്ചേക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർക്ക് ബാ ലോണ് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ അപ്പോൾ ഇങ്ങനൊരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് വേണ്ട പേപ്പേഴ്സ് ഇല്ലാണ്ട് ലോണും കാര്യങ്ങളും കിട്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് നമുക്കായിരിക്കും വരാണ്ടിരിക്കട്ടെ അതുപോലെ തന്നെ സാധാരണ കേസിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് തുടങ്ങി മാർച്ച് തേർട്ടി ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഫയലിംഗ് വരണത് ജൂലൈ തേർട്ടി ഫസ്റ്റ് ടൈമിലാണ് ഈ വർഷം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നവംബർ തേർട്ടി എഫത്ത് വരെയും ആക്കിയിട്ടുണ്ട് അപ്പോൾ ടാക്സ് ആർക്കാണോ രണ്ടര ലക്ഷത്തി കൂട്ടൊരു ഇന്ത്യന്ന് എങ്കുള്ള ആൾക്കാർ അവർ ഐ ടി ആറ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ഇവൻ അഞ്ച് ലക്ഷം വരെയുള്ള എങ്കിലുള്ള ആൾക്കാർ കളിഞ്ഞാൽ റിബേറ്റ് മുഖേന ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ലയബിലിറ്റി നമുക്കില്ല എന്താനും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉപകാരപ്രദമായിരിക്കുന്നു എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യാനും അതേപോലെ തന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ടും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും അവൈലാക്കാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡോ ഇതേപോലത്തെ പേഴ്സണൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം നമ്മൾ വിളിക്കാം വി ആർ ഹാപ്പി ടു ഹെൽപ്പ് താങ്ക് യു സോ മച്ച്